സഹലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചില അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാത്ത തൊട്ടടുത്ത് കൊറോമിനസ് എന്ന താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആദ്യം തന്നെ പറയാം. ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആണ്, ആരും ഇതൊരു റൂമർ എന്ന രീതിയിലൊന്നും എടുക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 2017 മുതൽ 2020 വരെ FC ഗോവക്ക് വേണ്ടി 57 മത്സരങ്ങൾ കളിച്ച താരമാണ് കൊറോമിനസ്. താൻ കളിച്ച 57 മത്സരങ്ങളിൽ നിന്നാകട്ടെ 48 ഗോളുകളും ഈ താരം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് താരം FC ഗോവ വിടുകയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ ബെലിയറസ് എന്ന ക്ലബിൽ ചേരുകയും ചെയ്തത്. ആ ക്ലബിന് വേണ്ടി 21 മത്സരങ്ങൾ കളിക്കുകയും ഏകദേശം 919 മിനിറ്റ് ആണ് താരത്തിന് കളിക്കാൻ അവസരം അവിടെ ലഭിച്ചത്. ആ ക്ലബിന് വേണ്ടി ഏകദേശം 3 ഗോളും 3 അസിസ്റ്റുമാണ് താരത്തിന്റെ പേരിലുള്ളത്. കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ ബെലിയറസ് എന്ന ക്ലബ് ഒഫീഷ്യൽ ഒരു കാര്യം അറിയിക്കുകയുണ്ടായി. മറ്റൊന്നുമല്ല, ഫെറാൻ കൊറോമിനസ് എന്ന താരം ടീം വിട്ടതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ആ പോസ്റ്റിനിടയിൽ വന്ന കൂടുതൽ കമന്റുകൾ ഇങ്ങനെയാണ്, ബ്രിം ബാക്ക് കൊറോ ടു FC ഗോവ എന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും, FC ഗോവയുടെ ആരാധകർ ഇപ്പോഴും കൊറോമിനസ് എന്ന താരം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന FC ഗോവ ആരാധകരുടെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, അടുത്ത സീസണിലേക്ക് വരുമ്പോൾ FC ഗോവയുടെ നിലവിലെ സ്ട്രൈക്കറായി ഇഗോർ ആംഗുൽ എന്ന താരം ഉണ്ടാവുകയില്ല. പുതിയൊരു താരത്തെ FC ഗോവ നോക്കുന്നുണ്ടെങ്കിൽ പോലും കൊറോമിനസ് എന്ന താരത്തെ ടീമിലെത്തിക്കാൻ ചാൻസ് വളരെ കുറവ് തന്നെയാണ്. 38 വയസ്സ് പ്രായമുള്ള ഈ താരത്തെ ഇനി ടീമിലെത്തിക്കാൻ സാധ്യത കുറവാണ്. കാരണം അതിന് പിന്നിൽ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊരു ഫുട്ബോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന മെസ്സേജ് കാണാത്തവർ ചുരുക്കം മാത്രമേ ഉണ്ടാകൂ. ആ വാട്സ്ആപ്പ് മെസ്സേജിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സഹൽ അബ്ദുൽ സമദ് എന്ന താരം ബ്ലാസ്റ്റേഴ്സിന്റെ ടീം വിട്ടേക്കും എന്നതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സഹൽ എന്ന താരത്തെ ടീം ഇടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനു പുറമെ സഹൽ എന്ന താരത്തെ വരാൻ പോകുന്ന സീസണിൽ ബംഗളൂരു FC ആണ് നോട്ടമിട്ടിരിക്കുന്നത് എന്ന് പോലും ഇതിൽ എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഇതേപോലത്തെ യാതൊരു രീതിയിലുള്ള റിപ്പോർട്ട് പോലും പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ഒഫീഷ്യൽ മാധ്യമ പേജുകളോ ഒന്നും ഇതിനെ പറ്റി പറഞ്ഞിട്ട് പോലുമില്ല. തീർത്തും ഈ മെസ്സേജ് ഒക്കെ ഫേക്ക് ആണ്. ഞാൻ ഇങ്ങനെ പറയുവാൻ കാരണം എന്ന് വെച്ചാൽ പല സോഷ്യൽ മീഡിയ പേജുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളും ഇതിനെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ മെസ്സേജ് ഒക്കെ സത്യമാണെന്ന രീതിയിലുള്ള വ്യാജമായ വീഡിയോസ് ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ ആരും ഇത് വിശ്വസിക്കരുത്. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ മോസ്റ്റ് വാല്യബിൾ പ്ലേയേഴ്സിന്റെ 10 പേരുടെ ലിസ്റ്റാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളത്. 10 പേരുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് മറ്റാരുമല്ല ഗാരി ഹൂപ്പർ തന്നെയാണ്. 4.99 കോടി രൂപയാണ് താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. രണ്ടാം സ്ഥാനത്ത് ഹൂഗോ ഗോമസും 3ാം സ്ഥാനത്ത് ബ്രൈറ്റനോ ബക്കാരയും 4ാം സ്ഥാനത്ത് വിസന്റെ ഗോമസുമാണ് വരുന്നത്. ISL വന്നപ്പോൾ ഗാരി ഹൂപ്പറിന്റെ മാർക്കറ്റ് വാല്യൂ 9.9 കോടി ആണെങ്കിലും പിന്നീട് പല തവണയും ഗാരി ഹൂപ്പറിന്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിരുന്നു. എന്നിട്ട് പോലും ഇപ്പോഴും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയി മാറിയിരിക്കുകയാണ് ഗാരി ഹൂപ്പർ. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2014 ജേഴ്സി മുതൽ കഴിഞ്ഞ സീസണിലെ ജേഴ്സി വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജേഴ്സി ഏതാണെന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നലെ ഒരു അപ്ഡേറ്റ് നൽകാമെന്ന് മാർക്കസ് മെർഗുലോ പറഞ്ഞിരുന്നു. പിന്നീട് മാർക്കസ് മെർഗുലോ തന്നെ പറഞ്ഞു ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലീറ്റഡ് ആയിട്ടില്ല, ചെയ്തു തീർന്നിട്ടില്ല എന്നത്. മാർക്കസ് മെർഗുലോ എന്തിന്റെ ഫോർമാലിറ്റീസിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മാർക്കസ് മെർഗുലോയുടെ ഭാഗത്ത് നിന്നൊരു സൂചന നമുക്ക് ലഭിച്ചേക്കാം. മറ്റൊരു ചെറിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഓഗസ്റ്റിൽ പ്രീ സീസണിന് വേണ്ടി സെർബിയയിലും അതുപോലെ തന്നെ സെപ്റ്റംബറിൽ ഖത്തറിലും പോകുന്നതായിരിക്കും. പുതിയ സീസണിന് മുന്നോടിയായിട്ടാണ് പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. നമ്മുടെ കോച്ച് ഒരു സെർബിയൻ സ്വദേശി ആയതുകൊണ്ടായിരിക്കും സെർബിയയിൽ ഈ പ്രാവശ്യം പ്രീ സീസൺ നടത്തുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാലും പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ ഇന്ന് വ്യാഴാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഡേ എന്നറിയപ്പെടുന്ന ദിവസം. സോ ചിലപ്പോൾ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ്മെന്റ് വന്നേക്കാം. എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്നതിന് സ്റ്റേ ട്യൂൺഡ് ഓൺ ദിസ് ചാനൽ. ബൈ.